അനുകരണം ഒരു കലയാണ്. നമ്മൾ മലയാളികൾ അതിൽ മുൻപന്തിയിലുമാണ്. ഇവിടെ ഞങ്ങളും അനുകരിക്കുന്നു. ആര്? അത് പിന്നെ പറയാം. അതിനു മുൻപായി നമ്മുടെ ഇടവക ദിന ആഘോഷ പരിപാടികളിൽ പങ്കുചേരുന്നതിനായി നമ്മുടെ ഇടവകയിലെ മഹത് വനിതകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഞാൻ നിങ്ങൾക്കിന്നിവിടെ പരിചയപ്പെടുത്താം. നിങ്ങൾ കൈയടിച്ച് അവരെ സ്വീകരിക്കണം. പാരീഷ് കൗൺസിലിന്റെ ഇലക്ഷൻ നടക്കുമ്പോൾ പ്രസിഡന്റ് ആകണമോ സെക്രട്ടറി ആകണമോ എന്ന് ആലോചിച്ച് ഇലക്ഷൻ കഴിയുന്നത് വരെ പള്ളിമുറ്റത്ത് പോലും കാലുകുത്താത്ത അതിരപ്പുഴയിൽ നിന്നും വന്ന മഞ്ജു. വാളെടുക്കണം, വലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾ മടക്കണം, വേഷം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം, മാളൂർ കാണുമ്പോൾ നേരെ നിൽക്കണം, മേലൂരെ കാല് തൊട്ട് തലയിൽ വെക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. ആതുര സേവന രംഗത്ത് മികവ് തെളിയിച്ച് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയവരുടെ കൂടെ ജോലി ചെയ്ത് സ്വന്തമായി ഒരു അവാർഡ് പോലും വാങ്ങാതെ ഹോം നേഴ്സായി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന പാലാൽ നിന്നും വരുന്ന മോളിയും ചേർത്തലയിൽ നിന്ന് വരുന്ന ലിൻസിയും. കായിക മേഖലയിൽ സ്വർണവും വെള്ളിയും വെങ്കലവും മൺകലവും വാങ്ങി നമ്മുടെ രാജ്യത്തിന് അഭിമാനം നേടിക്കൊടുത്ത വനിതകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൈക്കുഴ തെറ്റിപ്പോയ മുടിയൂർക്കരയിൽ നിന്നും വന്ന ഷൈമോൾ. അഹങ്കാരത്തോടെ കുമരകത്തു നിന്ന് വരുന്ന മറിയമ്മ. പ്രശംസിക്കുന്ന ഇവർ ഒരു എക്സിക്യൂട്ടീവ് ഷെഫ് ആണെന്ന് അഹങ്കരിക്കുന്ന ആലപ്പുഴയിൽ നിന്നും വരുന്ന ലൗലി. സൗന്ദര്യ മത്സരത്തിൽ ഐശ്വര്യ റായിയെ പോലും വെല്ലുന്ന സൗന്ദര്യം തനിക്ക് മാത്രമാണ് ഉള്ളത് എന്ന അഹങ്കാരത്തോടെ മേക്കപ്പ് ചെയ്ത് പാലാൽ നിന്നും വന്ന കൊച്ചുറാണി. സ്നേഹവേദി അമതോളിയായി വാ പ്രിയമയേ.
കാത്തുവച്ചു ഞാനോ സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനി ഓ നീലരാവിലെ സ്നേഹവീതി അമതോളിയായി വാ പ്രിയമയി. ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ പാടുപെടുന്ന സഹോദരിമാർക്ക് ആശ്വാസം പകരുന്നതിനായി കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ PhD എടുത്ത ആളാണിവർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ സമീപിക്കാം. ചങ്ങനാശ്ശേരിയിൽ നിന്നും വന്ന സിസിലെ പുതിയ വേഷത്തിൽ വന്നാൽ തനിക്ക് പ്രായം ചെന്ന കാര്യം നാട്ടുകാർ അറിയുമോ എന്ന മനോവിഷമവും, എന്നാൽ ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ബെസ്റ്റ് കൺവീനർ ആണെന്ന അഹങ്കാരത്തോടെ പ്രവർത്തിച്ചു വരുന്ന കുടമാളൂരിൽ നിന്നും വരുന്ന മറിയമ്മ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഇവർക്ക് സംഗീതത്തിൽ പിച്ചും സംഗതിയും ഒന്നുമില്ലെങ്കിലും സംഗീതത്തിൽ വളരെ പ്രശസ്തരാണെന്ന അഹങ്കാരവും കൈമുതലുള്ള ഇവർ എന്ത് ചോദിച്ചാലും സംഗീതത്തിലൂടെ മാത്രമേ ഉത്തരം പറയൂ. എന്തായാലും ഒരു പ്രോഗ്രാം തുടങ്ങുകയാണല്ലോ, നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. നമ്മുടെ വിശിഷ്ട അതിഥിയായ ജഡ്ജി അമ്മയെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സാദരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കാം. ഞങ്ങളുടെ പെറ്റീഷൻസ് എല്ലാം നിന്റെ മുൻപിൽ വയ്ക്കുന്നു. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കണമേ. 3 വർഷം നിന്റെ കൂടെ നടന്ന് അവസാന 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് IPC സെക്ഷൻ 48A 48B പ്രകാരം വിശ്വാസവഞ്ചന പരസ്യമായ തള്ളിപ്പറയൽ എന്നീ കുറ്റങ്ങൾക്ക് വിധേയനായി പത്രോസിനോട് നീ ക്ഷമിച്ചതുപോലെ അടിയങ്ങളോട് ക്ഷമിക്കണമേ. നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കുടുംബ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. നിങ്ങൾ എല്ലാവരും കുടുംബിനികളാണല്ലോ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് എന്താണ് പറയുന്നത്? നിങ്ങളുടെ മക്കളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പ മനക്കല മാവിനെ കല്ലെറിഞ്ഞില്ലേ കുരുത്തങ്കട്ടവൻ. ആട്ടെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മരുമക്കളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ
നിങ്ങളുടെ അമ്മായിയമ്മമാരെ കുറിച്ച് എന്താണോ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ ഇടവക പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു? നിങ്ങളുടെ ഇടവകയെ കുറിച്ച് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആട്ടെ, കേൾക്കട്ടെ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. എന്താണ് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അനുഗ്രഹത്തിൻ അധിപതി അനന്ത കൃപാ തിരുമതി, അനുഗ്രഹത്തിൻ അധിപതി അനന്ത കൃപാ തിരുമതി. അതെ, നമ്മളെല്ലാവരും മാർത്തോമ നസ്രാളികളാണല്ലോ. ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും നമ്മൾ നമ്മുടെ പാരമ്പര്യം മറക്കാതെ കാത്തു സൂക്ഷിക്കും. അതെ, ആ ഓർമ്മയിലൂടെ. പത്ര